നമ്മുടെ പ്രിയപ്പെട്ട എല്ലാ വ്യൂവേഴ്സിനും ചെറിയ പെരുന്നാൾ ആശംസകൾ. ഹൈ ഫ്രണ്ട്സ്, ഇറ്റ്സ് മീ അനസ് കീശേരി. വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു ബിസിനസ് ആശയമാണ് ഇന്ന് നമ്മുടെ ചാനലിലൂടെ നിങ്ങൾക്ക് മുമ്പിൽ പ്രസൻറ്റ് ചെയ്യുന്നത്. ബിസിനസ് ഏതായാലും നമ്മുടെ കമ്മിറ്റ്മെൻറ്റ് 100% ഉണ്ടെങ്കിൽ ആ ബിസിനസ് വിജയിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. കോവിഡ് പോലത്തെ അൺപ്രഡിക്റ്റബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ മുമ്പിലേക്ക് വരുമ്പോൾ പലരും അതിൽ തകർന്നു പോവാറുണ്ട്. എന്നാൽ വളരെ പോസിറ്റീവായിട്ടുള്ള ചിന്താഗതികളുമായി നമ്മൾ ഇത്തരം അൺഫോർസീൻ ഇവൻസുകളെ നേരിടുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി നമ്മൾ വിജയിക്കുക തന്നെ ചെയ്യും. ഈ ഒരു കോവിഡല്ല, അതിനപ്പുറം പ്രശ്നങ്ങൾ നമ്മൾ നേരിടേണ്ടി വന്നാലും അതൊക്കെയും നമ്മൾ അതിജീവിക്കുക തന്നെ ചെയ്യും. അപ്പോൾ നമുക്ക് നമ്മുടെ ബിസിനസ് ആശയത്തിലേക്ക് കടക്കാം. അതിനു മുമ്പായി, നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ, ഇതുവരെയും എൻ്റെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഇന്ന് തന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ നിങ്ങൾ എനേബിൾ ചെയ്ത് വെക്കുകയും ചെയ്യുക. കാരണം ഞാൻ ഇനിയും അപ്ലോഡ് ചെയ്യുന്ന വ്യത്യസ്തമായിട്ടുള്ള ബിസിനസ് ആശയങ്ങളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ആദ്യമേ ലഭ്യമാകുവാൻ അത് സഹായകമാകും. വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു വെറൈറ്റി തട്ടുകടയാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്ന ബിസിനസ് ആശയം. തട്ടുകട എന്ന് പറയുമ്പോൾ ഒരു പക്ഷേ നിങ്ങളുടെ മനസ്സിലുള്ള നമ്മുടെ നാട്ടിലൊക്കെ നമ്മുടെ നാട്ടിൻപുറങ്ങളിലുള്ള തട്ടുകടയായിരിക്കും ഒരു പക്ഷേ കടന്നു വരുന്നത്. എന്നാൽ അതിൽ നിന്നും വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു തട്ടുകടയാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുവാൻ പോകുന്നത്. വളരെ ഹൈജീനായിട്ട് അട്രാക്റ്റീവായിട്ട് സെറ്റ് ചെയ്ത വ്യത്യസ്ത ഫുഡ് ഐറ്റംസ് ലഭ്യമാകുന്ന ഒരു 5-star തട്ടുകട. സത്യത്തിൽ ഈ ഒരു ലോക്ക്ഡൗൺ സമയത്ത് നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് പഠിക്കുവാനും മറ്റു കാര്യങ്ങൾ അന്വേഷിക്കുവാനും സമയം ധാരാളം കിട്ടും എന്നതുകൊണ്ട് തന്നെയാണ് ഇന്ന് ഞാൻ ഈ ഒരു വീഡിയോ സെലക്ട് ചെയ്തത്. ഇത്തരമൊരു ബിസിനസ് നമ്മൾ സെറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങളും പ്രധാനമായും നമ്മൾ സെർവ് ചെയ്യുന്ന ഫുഡ് ഐറ്റംസുകളുമാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ കൂടി ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. ഫസ്റ്റ്, നമുക്ക് നമ്മൾ ഈ ഒരു ബിസിനസ് സെറ്റ് ചെയ്യുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടതെന്ന് പരിശോധിക്കാം. അതിൽ ഫസ്റ്റ് 1, ലൊക്കേഷൻ. ആളുകൾക്ക് എത്തിപ്പെടുവാൻ പറ്റുന്നതും ശ്രദ്ധിക്കപ്പെടുന്നതും കുറച്ച് കാമായിട്ടുള്ളതുമായിട്ടുള്ള പ്ലേസ് ആയിരിക്കണം നിങ്ങൾ സെലക്ട് ചെയ്യേണ്ടത്. പ്രത്യേകം ശ്രദ്ധിക്കുക, ഇവിടെ ഞാൻ ഉദ്ദേശിച്ചത് ആളുകൾ തീരെയില്ലാത്ത ഒരു പ്രദേശം എന്നുള്ളതല്ല. പിന്നെ എത്തരത്തിലുള്ള പ്ലേസ് ആയിരിക്കും? ടൗണുകളുടെ തിരക്കിൽ നിന്നും കുറച്ച് മാറിയിട്ടുള്ള ഒരു ഏരിയ, അതാണ് നിങ്ങൾ സെലക്ട് ചെയ്യേണ്ടത്. സെക്കൻഡ് 1 പറയുന്നത് ഷോപ്പ് സെറ്റിങ്സ് ആണ്. നമ്മൾ ഇത്തരം ഒരു ബിസിനസ് സെറ്റ് ചെയ്യുമ്പോൾ ഷോപ്പ് സെറ്റിങ്ങുകൾ വളരെയധികം ശ്രദ്ധ ചെലുത്തേണ്ടതുണ്ട്. ചിലവ് കുറഞ്ഞതും വളരെ വെറൈറ്റി ആയ അട്രാക്റ്റീവ് ആയിട്ടുള്ള രീതിയിൽ വേണം നിങ്ങൾ ഈ ഒരു ബിസിനസ് സെറ്റ് ചെയ്യേണ്ടത്. കസ്റ്റമേഴ്സിനൊരു നൊസ്റ്റാൾജിക് ഫീലിംഗ് ഉണ്ടാക്കിയെടുക്കുവാൻ കഴിഞ്ഞാൽ നിങ്ങൾ സക്സസ് ആയി എന്ന് പറയാം. ഒരു പക്ഷേ ഫ്യൂച്ചറിൽ നിങ്ങൾക്ക് ഈ ഒരു ലൊക്കേഷൻ മാറേണ്ടി വന്നു കഴിഞ്ഞാലും നിങ്ങളുടെ ബിസിനസ് സെറ്റിംഗ്സ് ഒന്നും നഷ്ടപ്പെടാത്ത രീതിയിൽ ആയിരിക്കണം നിങ്ങൾ സെറ്റ് ചെയ്യേണ്ടത്. ചിലയിടങ്ങളിലെല്ലാം ഇത്തരമൊരു ബിസിനസ് ഞാൻ കണ്ടിട്ടുണ്ട്. അവിടെയെല്ലാം ഒരു ട്രഡീഷണൽ സിസ്റ്റമാണ് അവർ ഫോളോ ചെയ്തിരിക്കുന്നത്. മൂന്നാമതായി നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് നമ്മുടെ മെയിൻ ഷെഫിനെ തിരഞ്ഞെടുക്കൽ. ഈ ഒരു ബിസിനസ്സിൽ മെയിൻ റോൾ വഹിക്കുന്ന വ്യക്തിയാണ് ഷെഫ്. പല ഫുഡ് കോർട്ടുകളും ഇന്ന് പരാജയപ്പെടുവാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം ഷെഫുകളാണ്. എന്നാൽ വെറൈറ്റി ആയിട്ടുള്ള ഫുഡുകൾ പ്രിപ്പയർ ചെയ്യുവാൻ കഴിവുള്ള ഒരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ ഈ ഒരു പ്രശ്നം നിങ്ങളെ സംബന്ധിച്ച് ബാധകമല്ല. മറിച്ചാണെങ്കിൽ ഷെഫിനെ നിങ്ങൾ ഒരു പാർട്ട്ണറാക്കുകയോ വളരെ നല്ല രീതിയിൽ അദ്ദേഹത്തെ നിങ്ങൾ മാനേജ് ചെയ്തോ നിങ്ങൾക്ക് ഈ ബിസിനസ് മുമ്പോട്ട് കൊണ്ടുപോകാൻ കഴിയണം. എൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ, ഒരു നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റൽ അവിടുത്തെ മെയിൻ ഡോക്ടറെ എങ്ങനെ മാനേജ് ചെയ്യുന്ന ആ ഒരു രീതിയിൽ തന്നെ വേണം നിങ്ങൾ നിങ്ങളുടെ മെയിൻ ഷെഫിനെ മാനേജ് ചെയ്യേണ്ടതും. അഥവാ നിങ്ങളും ആ മെയിൻ ഷെഫും തമ്മിലുള്ള ഒരു മാനേജ്മെൻറ്റ് സിസ്റ്റം വളരെ നല്ല രീതിയിലല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ബിസിനസ് ഏത് സമയത്തും പൂട്ടിപ്പോകുവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. 4th point വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ് നമ്മുടെ കസ്റ്റമേഴ്സിന് നമ്മൾ ഡീൽ ചെയ്യുന്നത്, അല്ലെങ്കിൽ കസ്റ്റമർ സർവീസ്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ്. ഒരു പ്രാവശ്യം നമ്മുടെ ഷോപ്പിൽ വന്ന കസ്റ്റമേഴ്സ് പിന്നെയും വരണമെന്നുണ്ടെങ്കിൽ അത് നമ്മൾ അവർക്ക് പ്രൊവൈഡ് ചെയ്യുന്ന സർവീസ് പോലിരിക്കും. അവരൊരു ഫുഡിന് ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ കാലതാമസം ഒഴിവാക്കി കഴിയുന്നതും സ്പീഡിൽ തന്നെ അവരിലേക്ക് അത് എത്തിച്ചു കൊടുക്കേണ്ടതാണ്. അതുപോലെ തന്നെ വളരെ സൗമ്യമായിട്ട് നിങ്ങൾ കസ്റ്റമേഴ്സിനോട് പെരുമാറുക. ഇതുപോലത്തെ ഒത്തിരി കാര്യങ്ങൾ നമുക്ക് ഇത്തരം ഒരു ബിസിനസ് സെറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. എങ്കിലും പ്രധാനപ്പെട്ട 4 കാര്യങ്ങളാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തത്. ഇനി നമുക്ക് നമ്മുടെ തട്ടുകടയിലെ വ്യത്യസ്തങ്ങളായിട്ടുള്ള ഫുഡ് ഐറ്റംസുകൾ എന്തൊക്കെയെന്ന് പരിശോധിക്കാം. സാധാരണ നമുക്ക് അറിയാവുന്ന എന്നാൽ സാധാരണ ഹോട്ടലുകളിൽ നിന്ന് നമുക്ക് ലഭ്യമാകാത്ത പ്രൊഡക്റ്റുകളായിരിക്കട്ടെ നമ്മൾ സെർവ് ചെയ്യുന്നത്. നമ്മുടെ തട്ടുകട എന്നുള്ളത് വളരെ വ്യത്യസ്തമായിരിക്കണം. അത് എല്ലാം കൊണ്ടും, പ്രൊഡക്റ്റുകൾ കൊണ്ടും, അതായത് നമ്മൾ ഫുഡ് പ്രൊഡക്റ്റുകൾ കൊണ്ടും നമ്മുടെ പേര് കൊണ്ടുവരെ നമ്മൾ വ്യത്യസ്തമായിരിക്കണം. വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ഒരു തട്ടുകട കണ്ടിരുന്നു. അതിൻ്റെ പേര് ഇപ്പോഴും എൻ്റെ മനസ്സിലുണ്ട്. കിട്ടാത്തത് കിട്ടുന്ന തട്ടുകട എന്നായിരുന്നു അതിൻ്റെ പേര്. അങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള ഒരു പേര് കൂടെ നിങ്ങൾ ഈ തട്ടുകടയ്ക്ക് നൽകേണ്ടതുണ്ട്. അപ്പോൾ നമുക്ക് നമ്മുടെ ഫുഡ് ഐറ്റംസിലേക്ക് പോകാം. 1st പറയുന്നത് സൂപ്പുകളാണ്.
വ്യത്യസ്ത തരം സൂപ്പുകൾ നമുക്കറിയാം. മട്ടൻ സൂപ്പ്, ചിക്കൻ സൂപ്പ്, വെജ് സൂപ്പ്, അതുപോലെ തന്നെ ടൊമാറ്റോ സൂപ്പുകൾ, അങ്ങനെ വ്യത്യസ്ത തരം സൂപ്പുകൾ നമുക്ക് ഇന്ന് ലഭ്യമാണ്. അതെല്ലാം വളരെ സിസ്റ്റമാറ്റിക്കായിട്ട് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുവാൻ കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി ഇത് നല്ലൊരു ബിസിനസ്സാക്കി മാറ്റുവാൻ കഴിയും. കാരണം നമ്മുടെ നാട്ടിൻ പുറങ്ങളിലുള്ള പല ഹോട്ടലുകളും ഇത്തരം സൂപ്പുകൾ ഇന്ന് ലഭ്യമല്ല. അപ്പോൾ ഒരു ഈവനിങ് സമയങ്ങളിലൊക്കെ ഇത്തരം സൂപ്പുകൾ നിങ്ങൾ അവൈലബിൾ ആക്കി കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി നല്ല ബിസിനസ് ഉണ്ടാക്കുവാൻ സാധ്യതയുള്ള ഒരു ആശയം തന്നെയാണിത്. സോപ്പുകളെല്ലാം ഒരു 80% പ്രോഫിറ്റബിൾ ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് തന്നെയാണ്. നമുക്കറിയാം മട്ടൻ സോപ്പൊക്കെ വളരെ വ്യത്യസ്തമായിട്ടുള്ളതും വളരെ ടേസ്റ്റി ആയിട്ടുള്ളതും ആരോഗ്യപ്രദവുമായിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് തന്നെയാണ്. തീർച്ചയായിട്ടും ഇത്തരം പ്രൊഡക്റ്റുകൾക്ക് ആളുകൾ കൂടും എന്ന കാര്യത്തിൽ സംശയമില്ല. നെക്സ്റ്റ് പറയുന്നത് പൊറോട്ടോ റോൾ. നമുക്കറിയാം പൊറോട്ടോ കേരളീയർക്ക് ഒഴിവാക്കാൻ പറ്റാത്ത ഒരു ഫുഡ് ഐറ്റം തന്നെയാണ്. എന്നാൽ പൊറോട്ട വളരെ വ്യത്യസ്തമാക്കി നമ്മൾ ഇവിടെ ഇറക്കുകയാണ്. ചിക്കനോ ബീഫോ നിറച്ച് പൊറോട്ട റോൾ ഉണ്ടാക്കിയെടുക്കുക. വളരെ വ്യത്യസ്തമായതും ആളുകൾ ഇഷ്ടപ്പെടുന്നതുമായിട്ടുള്ള ഒരു ഐറ്റമായിരിക്കും ഇത്. ഓരോ ഏരിയയിലും ആളുകൾ വ്യത്യസ്ത ടേസ്റ്റുകളായിരിക്കും ഇഷ്ടപ്പെടുക. അതിനനുസരിച്ച് നിങ്ങൾ ടേസ്റ്റ് കസ്റ്റമൈസ് ചെയ്യേണ്ടതുണ്ട്. ഈ ഒരു പൊറോട്ട റോൾ നിങ്ങൾക്ക് ലൈവായി കൊടുക്കുവാൻ കഴിഞ്ഞാൽ അതിനും സാധ്യത വളരെ കൂടുതലാണ്. നെക്സ്റ്റ് പറയുന്നത് പാസ്ത. നമുക്കറിയാം പാസ്ത കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു വിഭവമാണ്. പല യൂട്യൂബ് ചാനലുകളും വ്യത്യസ്തമായിട്ടുള്ള പാസ്ത നിർമ്മിക്കുന്ന വിധം എങ്ങനെയെന്ന് വിവരിക്കുന്നുണ്ട്. റെഡ് സോസ് പാസ്തയും വൈറ്റ് സോസ് പാസ്തയും വെജിറ്റബിൾ പാസ്തയും എഗ്ഗ് പാസ്തയും ചിക്കൻ പാസ്തയുമെല്ലാം സിമ്പിളായിട്ട് ഉണ്ടാക്കുവാൻ കഴിയുന്നതും യുവാക്കൾ കൂടുതലായി ഇഷ്ടപ്പെടുന്നതുമാണ്. നെക്സ്റ്റ് പറയുന്നത് മസാല ദോശയും നെയ്റോസ്റ്റും. വളരെയധികം സാധ്യതയുള്ള രണ്ട് ഐറ്റംസുകളാണ് മസാല ദോശയും നെയ്റോസ്റ്റും. സാധാരണ എല്ലാ ഹോട്ടലുകളിലും ലഭ്യമാകാത്ത ഇത്തരം പ്രൊഡക്റ്റുകൾ ലഭ്യമാക്കി കഴിഞ്ഞാൽ ഈ ഒരു ബിസിനസ്സിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് നല്ല രീതിയിൽ ഇൻകം ഏൺ ചെയ്യുവാൻ കഴിയും. ഈ ഒരു പ്രൊഡക്റ്റ് നിങ്ങൾ സെർവ് ചെയ്യുമ്പോൾ ലൈവായിക്കൊണ്ട് ആളുകൾ കാണത്തക്ക രീതിയിൽ പ്രൊഡക്ഷൻ നടത്തുന്ന രീതിയിലായിരിക്കണം ഇതിൻ്റെ സെറ്റിംഗ്സ്. നെക്സ്റ്റ് ചിക്കൻ ഐറ്റംസ്. വ്യത്യസ്ത തരം ചിക്കൻ ഐറ്റംസുകൾ നിങ്ങൾ ലഭ്യമാക്കണം. സക്സസ്ഫുള്ളായ പല തട്ടുകടകളിലും കണ്ടുവരുന്നത് പ്രാദേശികമായിട്ട് പേരുകൾ നൽകുക എന്നുള്ളതാണ്. നിങ്ങളുടെ നാട്ടിൽ പോപ്പുലറായിട്ടുള്ള ചില പേരുകൾ ഉപയോഗിച്ച് നിങ്ങൾക്ക് ഇത്തരം ഫുഡ് ഐറ്റംസുകൾക്ക് പേര് നൽകേണ്ടതുണ്ട്. ഇത് ആളുകളെ അട്രാക്ട് ചെയ്യിക്കുവാൻ വേണ്ടിയാണ്. ഇത്തരം വ്യത്യസ്തമായിട്ടുള്ള പൊടിക്കൈകൾ കൊണ്ടുവന്നു കഴിഞ്ഞാൽ തട്ടുകട എന്നുള്ള കോൺസെപ്റ്റ് വളരെയധികം വിജയിക്കുവാൻ സാധ്യതയുണ്ട്. എന്നാൽ കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണെങ്കിൽ കൂടി നിങ്ങളുടെ ഷോപ്പിലേക്ക് ഒരു പ്രാവശ്യം വന്ന കസ്റ്റമർ പിന്നെയും വരണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫുഡ് നല്ല ക്വാളിറ്റി ഉള്ളതായിരിക്കണം. ഇനിയും വ്യത്യസ്തങ്ങളായിട്ടുള്ള ഒത്തിരി പ്രൊഡക്റ്റുകൾ നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്യുവാൻ കഴിയും. വ്യത്യസ്ത തരം ജ്യൂസുകൾ, ടീ ആൻഡ് കോഫി, ഈവനിങ് സ്നാക്സുകൾ, അങ്ങനെ ഡിഫറൻ്റ് ആയിട്ടുള്ള പല പ്രൊഡക്റ്റുകളും നിങ്ങൾക്ക് ഇതിലേക്ക് ആഡ് ചെയ്യാവുന്നതാണ്. നമ്മുടെ സബ്സ്ക്രൈബേഴ്സിൽ പല ആളുകളും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് മാർക്കറ്റിങ്ങിന് കൂടുതൽ പ്രാധാന്യമില്ലാത്ത വല്ല ബിസിനസ്സുകളുമുണ്ടോ എന്ന്, അല്ലെങ്കിൽ ഒരു ഷോപ്പിട്ടുകൊണ്ട് ചെയ്യുവാൻ പറ്റിയ വല്ല ബിസിനസ്സുകളുമുണ്ടോ എന്ന്. അത്തരത്തിൽ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ഈ ഒരു ബിസിനസ് ആശയം വളരെ ഉപകാരപ്രദമായിരിക്കുമെന്ന് എനിക്ക് വിശ്വാസമുണ്ട്. അങ്ങനെ ചിന്തിക്കുന്ന ആളുകൾക്ക് നിങ്ങൾ കുറച്ച് എഫേർട്ട് ഇടുവാൻ തയ്യാറാണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു ബിസിനസ് ആശയം നിങ്ങൾക്ക് നിങ്ങളുടെ നാടുകളിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ വ്യത്യസ്തമായിട്ടുള്ള ഈ ബിസിനസ് ആശയം നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇതുമായി ബന്ധപ്പെട്ട വല്ല സംശയങ്ങളും നിങ്ങൾക്കുണ്ടെങ്കിൽ എൻ്റെ കമൻറ്റ് ബോക്സിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ എൻ്റെ ഇമെയിൽ വഴിയും നിങ്ങൾക്ക് നിങ്ങളുടെ സംശയങ്ങൾ ചോദിക്കാവുന്നതാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക. ഈ ഇൻഫർമേഷൻ മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുന്നതിന് വേണ്ടി ഈ വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്യുക. ഒരിക്കൽ കൂടി എൻ്റെ ചാനൽ